ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു പ്ലെയറിൻ്റെ അക്കൗണ്ടിലാണ്. ആ ഒരു പ്ലെയർ നമ്മുടെ ഇന്നലെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അക്കൗണ്ട് ഒന്ന് ലെജൻഡ് അടിച്ചു കൊടുക്കുമെന്ന് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു അക്കൗണ്ട് ലെജൻഡ് അടിക്കാൻ പോകണം. ഈ അക്കൗണ്ട് ഇന്നലെ രാത്രി ഞാൻ വാങ്ങിയതായിരുന്നു. ഇന്നലെ 2900 ട്രോഫീസ് ഉണ്ടായിരുന്നു ഈ ഒരു അക്കൗണ്ടിൽ. മാസ്റ്റർ ലീഗ് 1-ലായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ലെജൻഡ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കണ്ട, ഇപ്പോൾ ഞാൻ പുഷ് ചെയ്തിട്ട് ചാമ്പ്യൻ ലീഗ് 1 എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി വാങ്ങിയാണ്, ഇന്നിപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. ഞാൻ രാവിലെ എണീച്ച മുതൽ ഇത്രയും നേരം കളിക്കായിരുന്നു ഈ ഒരു അക്കൗണ്ടിൽ. നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് അറ്റാക്സ് എടുത്തിട്ടുണ്ട്. ഈ അറ്റാക്സ് ഒക്കെ ഞാൻ രാവിലെ ചെയ്ത അറ്റാക്സ്, 2-3 ഹവർ ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അറ്റാക്സ് കാണാൻ പറ്റും. എന്നെ ഞാൻ രാവിലെ എടുത്ത അറ്റാക്സാണ്. ഇതിൽ ബൂസ്റ്റ് ഓൺ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അറ്റാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ ഒരുപാട് അറ്റാക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അറ്റാക്സ് നമ്മൾ കണ്ടോക്കാം. നമ്മൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഒരുപാട്, ഏകദേശം 1000 ട്രോഫീസിൻ്റെ അടുത്തോളം, നമ്മൾ 900 ട്രോഫീസോളം ഒരു ദിവസം നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടം ആലോചിച്ച് നോക്കി, നമ്മൾ നല്ല രീതിയിൽ കളിക്കേണ്ടത് നമുക്ക് ട്രോഫീസ് പുഷ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഞാൻ രാവിലെ മുതൽ ഉച്ച വരെ കുത്തിരുന്ന് കളിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ QC ഹൈബ്രിഡാണ്. അപ്പോൾ പുഷ് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ ഞാൻ ഈ ഒരു ആർമിയൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തതാണ്. ഈ ഒരു ബ്രോ ഇലക്ട്രോ ഡ്രാഗണ് വെച്ചിട്ടായിരുന്നു പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്രോ പറഞ്ഞു പുഷ് ചെയ്തിട്ട് എത്തുന്നില്ല പറഞ്ഞു. ലെജൻഡ് എത്താൻ കുറച്ച് പണിയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ലെജൻഡിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലെജൻഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ട്രോ ഡ്രാഗണിനെക്കാട്ടി മറ്റെല്ലാ സ്ട്രാറ്റജിനെക്കാട്ടിയും നല്ലത് ഹൈബ്രിഡ് തന്നെയാണ്. എല്ലാന്നുണ്ടെങ്കിൽ ബേബി ഡ്രാഗൺ അടിപൊളിയാണ്. പക്ഷേ ബേബി ഡ്രാഗൺ നമ്മുടെ ലോവർ ടൗൺ ഹാൾസിനാണ്, ടൗൺ ഹാൾ 9-ലൊക്കെയാണ്, 10-ലൊക്കെയാണ് അടിപൊളി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹൈബ്രിഡ് യൂസ് ചെയ്യാം. 11-12-13 ഒന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ട്രോഫി പുഷിങ് ടൗൺ ഹാൾ 13-14 ഒന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. 12-ലും വലിയ പ്രയാസമില്ല. നമുക്ക് നല്ല രീതിയിൽ കളിക്കാനുണ്ടെങ്കിൽ ടൗൺ ഹാൾ 12-ഒക്കെ ഈസി ആയിട്ട് ലെജൻഡ് അടിക്കാൻ പറ്റുന്നിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോ പറഞ്ഞിട്ട് ഇപ്പോൾ 5 ദിവസം കൂടിയുള്ള സീസൺ എൻ്റെ അവന്. അപ്പോൾ 5 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും ലെജൻഡ് അടിക്കുന്നിരിക്കും. ഇവിടെ ഞാനിപ്പോൾ ഇത് പറഞ്ഞ് അറ്റാക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റാക്ക് ഇവിടെ നോക്കാണെങ്കിൽ QC പ്രത്യേകം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റേഞ്ചും കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ QC നിന്ന് നല്ലൊരു വാല്യൂ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ബേസിൻ്റെ പകുതിയോളം തീർന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിങ്ങിനെ നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് ഡെപ്ലോയ് ചെയ്യാൻ പോകണം. അതുപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് മുഴുവൻ ഞാൻ ഈ ഒരു ഇങ്ങോട്ടേക്കാണ് കയറ്റിവിടാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ വാർഡനെ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഹോഗിനെ, നമ്മുടെ മൈനസിനെ എല്ലാത്തിനും ഡെപ്ലോയ് തീർക്കുക. അതുപോലെ തന്നെ ആ ഒരു ടൗൺ ഹാൾ നമ്മുടെ ക്യൂൺ എടുത്ത് തരാണ്ടെ നല്ലൊരു കാര്യമാണ്. ഒരു ഇൻവി അവിടെ കൊടുക്കുക, അതുപോലെ തന്നെ ഒരു റേഞ്ചും കൂടി അവിടെ കൊടുക്കുക. ആ ഒരു ക്യൂൺ ടൗൺ ഹാൾ എടുത്തെന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ട്രൂപ്സും ആ ഒരു ഇൻഫോണൻ്റ് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ കിങ്ങിനെ പുറത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ നോക്കാണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ബാക്ക് ആൻഡ് ലൈറ്റ് സിംഗിൾ ഇൻഫോണും ഒരു ടെസ്ലാ ഫോം മാത്രമേ ഉള്ളൂ. നമ്മുടെ വാർഡൻ്റെ എബിലിറ്റി ഉണ്ട്, കിങ്ങിൻ്റെ എബിലിറ്റി ഉണ്ട്, ഹീൽ സ്പെല്ലുണ്ട്. ഇതൊക്കെ ധാരാളമാണ്. നമുക്ക് ഈ ഒരു ബേസ് ഇവിടെ സിമ്പിളായിട്ട് തന്നെ ഡൗൺ ആക്കാൻ പറ്റിയിട്ടുണ്ട്. വലിയ പ്രയാസമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഹീറോ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വന്നതിന് ശേഷം വേറെ ലെവലാണ്. നമുക്ക് അറ്റാക്ക് എടുക്കാൻ ഒരു പ്രയാസവും ഇല്ല. എളുപ്പത്തിൽ ഹൈബ്രിഡൊക്കെ ഭയങ്കര പവർഫുള്ളാണ്. നമ്മുടെ ഈ ഒരു ഹീലിംഗ് ഡോമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, സുഖമായിട്ട് നമുക്ക് ബേസൊക്കെ ത്രീഷാർ അടിക്കാൻ പറ്റുമോ. ഇതിൽ ഹീലിംഗ് ഡോം ഇല്ല, പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു എക്യുപ്മെൻറ്റൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബേസൊക്കെ ഡൗൺ ആക്കാൻ പറ്റുന്നുണ്ട്. കിങ്ങിൻ്റെ കൂടെ ജയൻറ്റ് ഗോൺലെറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിൽ നോക്കാണ്ടെ 33 ട്രോഫീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ ലീഗ് ചാമ്പ്യൻ ലീഗ് 1-ലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു അറ്റാക്ക് ചെയ്ത് കാണിച്ചില്ല. അപ്പോൾ ഇവിടെ ഞാൻ FF ഒരു സൈഡിൽ കൊടുത്തു, അതുപോലെ തന്നെ QC ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു ബേബി ഡ്രാഗൺ വെച്ചിട്ട് ക്യൂണിനുള്ളിലോട്ട് കയറ്റണം. അപ്പോൾ ഫണ്ടിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് തോന്നുന്നില്ല. അപ്പം ക്യൂണ് ഒരിത് പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ബേബി ഡ്രാഗണിൻ്റെ ഒരു ബലൂണ് വെച്ചിട്ട് അവരിതിനെ ബോംബർ ടവർ ഡെസ്ട്രോ ചെയ്യുക. ക്യൂണിലോട്ട് കയറിയിട്ടുണ്ട്, ഇനി സീനില്ല. എന്നാലും ഞാൻ അവിടെ ജസ്റ്റ് ഒരു ഫണലിംഗ് എന്ന രീതിയിൽ അവിടെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യൂണിനുള്ളിലോട്ട് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബേബി ഡ്രാഗണ് പുറത്തുള്ളത് ഡൗൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ടൗൺ ഹാള്, അതുപോലെ തന്നെ CC അതൊക്കെ നമുക്ക് കിട്ടുന്നിരിക്കും. ഈ ഒരു സൈഡിൽ നിന്ന് QC ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യൂണിൻ്റെ എബിലിറ്റി അപ്പോഴത്തേക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അവിടെ ഒരു റേറ്റ് സ്പെല്ല് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യൂണിലോട്ട് കയറി അവിടെയൊക്കെ എടുത്തിരുന്നിരിക്കും. ടൗൺ ഹാൾ കിട്ടണം. ടൗൺ ഹാളിന് വേണ്ടിയിട്ടാണ് ഞാൻ QC അവിടെ നിന്ന് ചെയ്തത്. പക്ഷേ ഒപ്പോണൻ്റ് ക്യൂണ് ഇപ്പുറത്തെ സൈഡിലാണ്, ചിലപ്പം പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ഹെഡ് ഹണ്ടറിന് അവിടെ കറക്റ്റ് ടൈമിൽ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും, കാരണം നമ്മുടെ ക്യൂണ് മാക്സ് അല്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ ഒരു ഇൻവ്യൂ എടുക്കാം. ഓ, ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ക്യൂൺ നോക്കോട്ടായി പോയി. അത് ഭയങ്കര കഷ്ടം തന്നെയാണ്. നമ്മുടെ ആ ഒരു ഞാൻ ഇൻവ്യൂ കൊടുത്തു, പക്ഷേ അപ്പോഴത്തേക്ക് ആ ഒരു ക്യൂവിൻ്റെ ഹിറ്റ് കിട്ടിയിട്ട് നമ്മുടെ ക്യൂൺ ചത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ QC നമുക്ക് വലിയൊരു വാല്യൂ ഒന്നും കിട്ടിയില്ല. FF അത്യാവശ്യം നല്ല വാല്യൂ എടുത്തു, 40% ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ നോക്കേണ്ട, ഇവിടെ 2 മൾട്ടി ഇൻഫോണോ ടൗൺ ഹാൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ എല്ലാ ഹൈബ്രിഡും മുഴുവൻ അങ്ങോട്ട് കയറ്റി വിടാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ഫ്രീസ് കൊടുക്കുക, എന്നിട്ട് അവിടെ ഒരു റേറ്റ് സ്പെല്ലും കൂടി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ടൗൺ ഹാളിൻ്റെ അവിടെ മുഴുവൻ നമുക്ക് ആ ഒരു ഹൈബ്രിഡ് വെച്ചിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വാർഡൻ്റെ എബിലിറ്റി, ആ ഒരു പക്ക, ആ ഒരു ഇത് ടൗൺ ഹാൾ പൊട്ടുന്ന ആ കറക്റ്റ് ടൈം നോക്കിയിട്ട് കൊടുക്കണം. അതാകുമ്പോൾ അവിടെ ഒരു റേഞ്ചും കൂടി കൊടുത്തുകൊണ്ട് ഹൈബ്രിഡ് പെട്ടെന്ന് നമ്മുടെ ഹോഗും മൈനസും അവിടെയുള്ള മുഴുവനും എടുത്തു തന്നിട്ടുണ്ട്. അടിപൊളി വാല്യൂ. അതുപോലെ തന്നെ കിങ്ങിനെ ഞാൻ പുറത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കിങ്ങിൻ്റെ എബിലിറ്റി അടിച്ച്. പക്ഷേ
നോക്കുകയാണെങ്കിൽ അവിടെയുള്ള കിങ് പെട്ടെന്ന് ചത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹോക്സ് മൈനസ് ഒക്കെ അലേവാണ്. വീണ്ടും ഒരു റേജും ഫ്രീസും ഒക്കെ ഉണ്ട്, റേജും ഹീലും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാനവിടെ വാരി എറിയുന്നുണ്ട്. ഓക്കെ, ഒരു ഈ റേജും കൂടി അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു ഹീലിംഗ് കൂടി കൊടുക്കുക. ആ ഒരു വിസാ ടവറിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഒരു ഹീൽ സ്പെല്ലും കൂടി കൊടുക്കുക. ബേസ് തീർന്നു. എങ്ങനെ കളിച്ചാലും നമുക്ക് ടൗൺ ഹാൾ 12-ലും 13-ലും ഹൈബ്രിഡ് അടിപൊളി തന്നെയാണ്. ഏത് സ്ട്രാറ്റജി ഏത് ടൗൺ ഹാൾ യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഹൈബ്രിഡ് വേറെ ലെവൽ തന്നെയാണ്. അവിടെ കണ്ടില്ല, നമ്മുടെ ക്യൂ സി ഫെയിലായി. പക്ഷേ എന്നാലും വലിയൊരു വാല്യൂ കിട്ടിയില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് ടൗൺ ഹാൾ ഇതൊന്നും കിട്ടാതെ നമുക്ക് തന്നെ ബേസ് ഇവിടെ ഡൗൺ ആക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ക്യൂ സി ഹൈബ്രിഡ് പുഷിങ്ങിനായാലും വാറിലായാലും ലെജൻഡിലായാലും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ട്രാറ്റജി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിൽ നോക്കാണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 31 ട്രോഫീസാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ട്രോഫി പുഷിങ്ങൊക്കെ പണ്ട് ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും അധികം ചെയ്തിട്ടില്ല. ടൗൺ ഹാൾ 9-ഉം ടൗൺ ഹാൾ 10-ഉം 11-ഉം ഒക്കെ പുഷ് ചെയ്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അങ്ങനെ ചെയ്യാനൊരു മൂഡും ഇല്ല, ഒന്നാമത് മെയിനായിട്ട് ടൈമും ഇല്ല. അപ്പോൾ അന്നൊക്കെ ചെയ്ത സമയത്ത് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ ടൗൺ ഹാൾ 9-ൻ്റെയും 10-ൻ്റെയും 11-ൻ്റെയും ഒക്കെ പുഷിങ് നമ്മുടെ ചാനലിൽ നോക്കി കാണാൻ പറ്റും. ചാനലെടുത്തിട്ട് അതിൻ്റെ അകത്ത് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ജസ്റ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ട്രോഫി പുഷിങ്ങിന് വേണ്ട മെയിനായിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ പുതിയ എല്ലാ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാവരും എന്തായാലും കണ്ടുവെക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അടുത്ത നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ബേസാണ്. ഇവിടെ ഞാനൊരു ബേബി ഡ്രാഗണ് കൊടുത്തു, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലൊരു ബേബി ഡ്രാഗണ് കൊടുക്കുക. രണ്ട് സൈഡിലും ബേബി ഡ്രാഗണ് വെച്ചിട്ട് ഫണൽ ചെയ്യുക. അതുപോലെ തന്നെ ക്യൂവിനെ സെൻട്രലൂടെ കയറ്റി വിടുക. അതുപോലെ തന്നെ FF ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് നമ്മുടെ പ്ലാൻ. അതുപോലെ തന്നെ എൻസിൽ നമ്മുടെ RCS-നെയും മിന്നാനിസിനെയും വെച്ചിട്ട് എൻസ് ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ടൈം ഫെയിൽ വരുമെന്നുള്ള പേടി വേണ്ട, ടൈം ഫെയിൽ നമുക്ക് നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ക്യൂവിനെ സെൻട്രലൂടെ കയറ്റി വിടാനാണ് ഞാൻ നോക്കിയത്. പക്ഷേ ക്യൂവിന് ഇപ്പുറത്തേക്കാണ് പോകുന്നത്. ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ്, ബട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ ഒരു വാൾ ബ്രേക്കേഴ്സിന് വെച്ചിട്ട് ക്യൂവിന് ഉള്ളിലോട്ട് തന്നെ കയറ്റാം. അവിടെ ഇനിയിപ്പോൾ നോക്കാണ്ട് ഈ ഒരു സ്റ്റോറേജ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ക്യൂവിന് ഉള്ളിലോട്ട് കയറിക്കോളാം. അവിടെ വാൾ ബ്രേക്ക് കൊടുത്തുകൊണ്ട് തന്നെ ക്യൂവിന് ഉള്ളിലോട്ട് കയറുന്നുണ്ട്. ഓക്കെ, ക്യൂവിന് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 3 വാൾ ബ്രേക്കറിനും കൂടി കൊടുക്കുക. ആ ഒരു കമ്പാർട്ട്മെൻറ്റും കൂടി പൊട്ടിക്കുന്നിരിക്കും. അപ്പോൾ ക്യൂവിന് ഡയറക്റ്റ് ഉള്ളിലോട്ട് കയറുന്നിരിക്കും. അവിടെ ഐസ് ഗോലവും പെക്കയും CC-ന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒരു പോയിസൺ സ്പെൽ ടവർ അവിടെ ആദ്യമേ കൊടുക്കുക. അവിടെ എത്തുന്ന സമയത്തിന് മുമ്പേ കൊടുക്കുക. അതാകുമ്പോൾ മെല്ലെ മെല്ലെ വരുള്ള ഒരു റേറ്റ് സ്പെല്ലും കൂടി കൊടുക്കാം. കാരണം പെക്ക മാക്സാണ്. അപ്പോൾ പെക്കൻ്റെ ഒരു ഹിറ്റിൽ തന്നെ ക്യൂണിൻ്റെ HP നല്ല രീതിയിൽ കുറയും. രണ്ട് ഹിറ്റിൽ ക്യൂൻ ചാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ റിസ്ക് എടുക്കണം, ക്യൂണിൻ്റെ എബിലിറ്റി വേസ്റ്റ് ആക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് സ്പെല്ല് പ്രോപ്പറായിട്ട് കൊടുക്കുക. ഐസ് ഗോലവും പെട്ടെന്ന് തന്നെ ചത്തിട്ടുണ്ട്. അവിടെ നോക്കേണ്ട ഒരു സിംഗിൾ ഇൻഫോണും ഉണ്ട്. ആ ഒരു സിംഗിൾ ഇൻഫോണോ സീനാണ്. അപ്പോൾ ഒരു ഫ്രീ സ്പെല്ല് അവിടെ കൊടുക്കുക. ഓ, ജസ്റ്റ് മിസ് ചെയ്യാം. ഫ്രീ സ്പെല്ല് കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ കിങ്ങിനെ ഡെപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ ഒരു ക്യൂവിനും അവിടെ നിന്ന് ഉള്ളെടുത്തിരുന്നുണ്ട്. അതുപോലെ തന്നെ കിങ്ങിനെ അവിടെ കൊടുത്തിട്ട് കിങ്ങിനെ വെച്ചിട്ട് ടൗൺ ഹാൾ എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ കിങ് പുറത്തേക്കാണ് പോകുന്നത്. FF ടൈം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ടൗൺ ഹാൾ കിട്ടിയിട്ടില്ല. എന്നാൽ ഞാൻ ബാക്കിയുള്ള ഹൈബ്രിഡ് നമ്മുടെ ഹോഗിനെ മൈനസിനെ എല്ലാം ഞാൻ ടൗൺ ഹാളിൻ്റെ അങ്ങോട്ടേക്കാണ് പുഷ് ചെയ്യുന്നത്. വാടൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ട് റേറ്റ് സ്പെല്ലും കൊടുത്ത്. ഇനിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ട്രൂപ്സ് മുഴുവനായിട്ട് ആ ഒരു ഇത് മുഴുവൻ എടുത്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിങ്ങിൻ്റെ എബിലിറ്റി അടിച്ച് ബേസ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ബേസിൽ ഇനിയിപ്പോൾ നോക്കാണ്ട് അധികം ഒന്നും ബാക്കിയില്ല. അവിടെ ഡബിൾ ചെയിൻ ബോംബ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹോക്സും കുറച്ച് മൈനസും ഒക്കെ അവിടെ ഡെഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഫ്രീസും കൂടി അവിടെ കൊടുക്കുക. മൾട്ടി ഇൻഫോണോ സീനാണ്. ഓക്കെ, ബേസ് തീർന്നിട്ടുണ്ട്. ഒരു ഇൻവി ആ ഒരു കിങ്ങിൻ്റെ മുകളും കൂടി കൊടുത്ത് ഒരുപാട് ട്രൂപ്സ് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കുറച്ച് ട്രൂപ്സ് ഇവിടെ അലേവാണ്. CC-ന്ന് വന്ന ഹോക്സും അതുപോലെ തന്നെ മൈനസും അലേവാണ്. നമ്മുടെ ഹോക്സ് ഫുള്ളും ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഈ ഒരു ബേസ് നമ്മളിവിടെ എളുപ്പത്തിൽ തന്നെ ത്രിഷ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കണമെങ്കിൽ നമുക്ക് 27 ട്രോഫീസാണ് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ മാക്സിമം ട്രോഫീസ് കിട്ടുന്ന ബേസിൽ കളിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ട്രോഫീസ് പുഷ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗൈസ്, നമ്മൾ ഇന്നലെ രാത്രി വാങ്ങുന്ന സമയത്ത് 2904 ട്രോഫീസായിരുന്നു ഈ ഒരു അക്കൗണ്ടിലുണ്ടായിരുന്നത്. ഈ ഒരു അക്കൗണ്ട് നമ്മളിപ്പോൾ പുഷ് ചെയ്തിട്ട് ഏകദേശം 1000 ട്രോഫീസോളം നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട്. അത് ഒരു ദിവസം ഫുള്ള് കളിച്ചിട്ടൊന്നുമില്ല, രാവിലെ മുതൽ ഒരു ഉച്ച വരെ കളിച്ചിട്ടുള്ളൂ. ഇത്രയും ട്രോഫീസ് നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നല്ല രീതിയിൽ കളിക്കേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ലെജൻഡ് അടിക്കാൻ പറ്റുന്നതായിരിക്കും. വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല, നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണമെന്നോ മാത്രമേ ഉള്ളൂ. അപ്പോൾ സീസൺ എൻഡ് ആവാൻ ഇനി 4 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ 4 ദിവസത്തിനുള്ളിൽ നമ്മളെന്തായാലും ലെജൻഡ് അടിച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു ബ്രോക്ക് ലെജൻഡ് അടിക്കാൻ നമ്മൾ പ്രോമിസ് ചെയ്തതാണ്. എന്തായാലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെന്തായാലും ലെജൻഡ് അടിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ കണ്ടൻസ് ആയിട്ട് നമുക്ക് പിന്നീട് ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.